ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നനച്ചുളിപ്പണി എടുക്കാൻ വേണ്ടിയിട്ടാണ്ട് ഒരുങ്ങാണ്. വറാത്ത് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് തുടങ്ങാനും വിചാരിച്ചാട്ട് അങ്ങനെ നിന്ന് ദിവസം കുറേ അങ്ങോട്ട് ആയി. പിന്നെയാണെങ്കിൽ നല്ല വെയിലും അജാതി പൊടിയാണല്ലോ ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇപ്പോൾ ഇടുത്തേനൊന്നും ഒരു കാര്യം ഉണ്ടാവില്ലേ. അപ്പോൾ ഒരു ഇടമായ പെയ്തൊക്കെയാണ് ഈ ഒരു കാര്യേനെ വിചാരിച്ചാട്ട് അങ്ങനെ നിന്നപ്പോഴാണ് നല്ലൊരു മായും പെയ്തതേ. അങ്ങനെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞാട്ടപ്പോൾ പണിക്ക് ഒരുങ്ങണത്. ഇന്നിപ്പോൾ ഈ ഒരു റൂമാണ് എടുക്കുന്നത്. നാളെ മറ്റേ റൂം എടുക്കാം. ഓരോ ദിവസം ഓരോന്ന് എടുക്കാമെന്നാണ് കരുതുന്നത്. ഒക്കെ പാടം ഇങ്ങോട്ട് വലിച്ചെട്ടാൻ കഴിയൂല്ലേ. പാവാക്ക പറയണ്ട, ഒക്കെ പാടം ജിന്ന് ഒറ്റക്കാണ് ചത്തട്ടണ്ട. സ്കൂളില്ലാത്തന്ന് കുട്ടികളും ഉണ്ടാവും. പിന്നെ ഞാനും അവിടെ കൂടിയാലും നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പണി തീർക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച ഒരു റൂമാണ് കഴിഞ്ഞ് അടുക്കളയെ കോലൊക്കെ വാടെ കൊണ്ടാണ്ട് ഇറങ്ങാം. അവിടെ അല്ലേ ഇപ്പോൾ കുറേ പണി ഉണ്ടാവുള്ളൂ. ഇവിടെ പിന്നെ അത്ര പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. സ്കൂളില്ലാത്തൊന്ന് പണിയെടുക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ പെരയിലും കണ്ടാവും, അതൊന്നും നടക്കൂല. പണി മുന്നോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഓല് ഇവിടെ ഇല്ലാത്തപ്പോൾ തന്നെ എടുക്കണേ. മറ്റേ 150 ഒരു ചായയും വെള്ളം പാരുമ്പോൾ നേരം വൈകുന്നേരമാവുകയേ. അപ്പോൾ ഈ റൂമിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് പിറ്റേന്നാട്ടോ ഈ റൂമൊക്കെ വന്നത്. അപ്പോൾ ആ റൂമുള്ള സാധനങ്ങളൊക്കെ വാട് ഞാൻ ഈ ഡൈനിങ് ഹാൾക്കാണ് കൊണ്ടുപോയിട്ടൊക്കെയാണ്. ഒരു മനസ്സപ്പോൾ പെരേക്ക് വന്നാൽ ഡൈനിങ് ഹാൾക്കാണ് നോക്കാൻ പറ്റുക. അജാതി സാധനങ്ങളാണുള്ളത്. ഞാൻ പറയാം, ഇപ്പോഴുള്ള ജനൽ കമ്പിയൊക്കെ തോത്തിരിക്കാൻ നല്ല സുഖമാണേ. കള്ളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് മുമ്പ് ഇങ്ങനത്തെ ജനലായതുകൊണ്ട് ഇപ്പോൾ കുറേ കള്ളികളുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള സീലെത്തണമല്ലോ. ഈ ചുമര് സർഫും സീലിട്ട് കേൾക്കണോണ്ട് തന്നെയാണ് കേട്ടോ ഒരു ദിവസം കൊണ്ട് പണിയങ്ങോട്ട് തീരാത്തത്. അധികം കുട്ടികളെ കയ്യിൻ്റെ പാടുകൾ തന്നെ ഉള്ളത്. അപ്പോൾ സർഫും സീലിട്ടാട്ട് ഒന്നാണ്ട് ഉരച്ച് വെള്ളം പാകുന്ന നല്ല വൃത്തിയുണ്ട്. ഇതൊക്കെ പാടെ പിന്നെ ഒന്ന് അനച്ചോത്തണേ ഉള്ളൂ. അതിൽ മേലൊക്കെ ചെറുതായിട്ടുള്ള പൊടികളേ ഉള്ളേ. മറ്റേപ്പോൾ നമ്മൾ കൈ ഒത്തിനോടത്താണല്ലോ നല്ല ചളി ഉണ്ടാവുക. ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കണമെന്ന് രാവിലെ തന്നെ വേഗം ചോറും കറിയൊക്കെ ഉണ്ടാക്കിയേക്കുന്നിട്ടേ പിന്നെ ഇതിന് ഒരുങ്ങുള്ളൂ. എല്ലാവരും അങ്ങനെ നെയ്ക്കാറ്. മറ്റേ അതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ ചോറും കറി ഉണ്ടാക്കാൻ പോവാനുള്ള നേരമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇപ്പോൾ 2-3 ആളുണ്ടെങ്കിൽ പണിയൊക്കെ വേഗം തീരുവേ. അപ്പോൾ റൂമുകളൊക്കെ കേകി മോറുന്ന ദിവസം രാവിലെ തന്നെ കർട്ടനുകളൊക്കെ ഞാൻ തിരുമ്പിട്ടീനി. അപ്പോൾ ശിബി സ്കൂളിട്ട് വന്നാലപ്പോൾ അതൊക്കെ അതിമേ തൂക്കുകയാണേ. അതുപോലെ തന്നെ സോകേസിൽ കുറേ ചെടികളും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സർഫ് ഇട്ട് കഴിക്കുമ്പോൾ നല്ല നിറം വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ രാവിലെ ചെയ്ത പണികളാണ്. എന്നതിൻ്റെ വെച്ചാണ് ഞാൻ ഈ റൂമുകളൊക്കെ പിന്നെ നന്നാക്കാൻ വേണ്ടി വന്നത്. ഇതൊക്കെ സർഫ് ഇട്ട് കഴുകിയായിട്ട് ഇതുമ്മലാണ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ പുതിയത് വാങ്ങി കൊണ്ടുവന്ന് വെച്ചാൽ കേട്ടോ നല്ല നിറണ്ടേ. ഇനിയിപ്പോൾ സോക്കേസിൻ്റെ ഉള്ളൊക്കെ ഉണ്ട് നന്നാക്കുക. അത് ഓരോന്നും ഓരോന്ന് വലിച്ചിട്ടിട്ടാണ് നന്നാക്കുക. അതൊക്കെ പിന്നെ നന്നാക്കുക വിചാരിച്ചാൽ അവിടെ ഒന്നും ഇപ്പോൾ പണി എടുത്തിയില്ല. അപ്പോൾ ഉള്ളിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് 2 ദിവസമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ അടുക്കളയ്ക്ക് വരുന്നത്. അപ്പോൾ ഇവരൊക്കെ കൂടാതെ അടുക്കളയ്ക്കാണ് പോരാനും തോന്നുന്നില്ല. ഏതായാലും ഇവരൊക്കെ ഒഴിവിന് നിന്ന് അടുക്കളത്തെ പണിക്ക് അങ്ങോട്ട് ഇറങ്ങിക്കണം. അടുക്കളയിൽ പിന്നെ ഒഴിച്ചാനാണ് കുറേ ഉള്ളത്. നന്നാക്കാച്ചോണ്ട് അതിനാ മാത്രമൊന്നും ഇല്ല. ഒഴിച്ചാന് തെല്ലോളുണ്ട്. റേക്കിൻ്റെ ചോട്ടിലായാലും റേക്കുമലായാലും ഒക്കെ കേൾക്കാൻ പിന്നെ ചുമരിൻ്റെ മുക്കാ ഭാഗവും ടൈൽസ് ഇട്ടൊട്ടിച്ചുകൊണ്ട് ചളിയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഒന്ന് തന്നെ സർഫും സീലയിലും ഒന്നും ഇതാക്കിയാൽ മതി. അടുക്കളയിൽ പിന്നെ കൂടുതൽ പണിയെടുക്കാനുള്ള ഈ ഗിൽസുമലാണ്. ഇതുമല് കെട്ടി മറിഞ്ഞ് കുറേ നേരം അങ്ങനെയാണ് പോയിക്കണ്. നമ്മളെ വീഡിയോക്ക് കുറച്ചൊരു ക്ലിയർ കമ്മി ഉണ്ടാവും കേട്ടോ. ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അത് പിന്നെ മെയിൻ സ്വിച്ച് ഓഫാക്കിയതാണ്. അടുപ്പിൻ്റെ ആ ഭാഗത്ത് ചുമരൊന്നാകെ തേച്ച് കഴിയപ്പേ പിന്നെ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കെട്ടായി. അപ്പോൾ സ്വിച്ച് ഇടാതെ തന്നെ ലൈറ്റൊക്കെ അങ്ങനെ കത്തണുണ്ട്. ഇനി അതിൽ പിന്നെ വേഗം പോയാട്ട് മെയിൻ സ്വിച്ച് ഓഫാക്കിയതാണ്. അപ്പോൾ അടുക്കളൻ്റെ ഉള്ളത്തെ പണിയൊക്കെ കഴിഞ്ഞു കളഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണേൻ്റെ മുന്നേ ചോറ് നിട്ടാണ്ട് ഇറങ്ങാൻ വിചാരിച്ചാട്ട് ശിബിനോട് ഇതിനെ ചോറൊക്കെ എടുത്താക്കാൻ പറഞ്ഞതാണേ. ഓക്കൊന്ന് ഉച്ചവരെ സ്കൂളിൽ ഉള്ളൂന്ന് പറഞ്ഞിട്ട് ഓള് സ്കൂളിട്ട് വന്ന് നിൽക്കണ്. അപ്പം ഇവിടെ നിന്നുള്ള പണിക്ക് ഓളിയാണ് കൂട്ടാം. മറ്റേറ്റുകൾ വരുമ്പോൾ അതിന് ഒരുവിധം പണി തീർക്കണേ. അപ്പോൾ
അപ്പം അടുക്കളിലുള്ള വലിച്ചിട്ട സാധനങ്ങളൊക്കെ ഞാൻ പിന്നെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിരിക്കണ പോലെ പുറം കഴുകാൻ വേണ്ടി പോയിക്കണം. അതിൻ്റെ ഇടയിൽ ചെറിയൊരു മയക്കാറുണ്ട്. ഇപ്പം മയ ഇത് ഒന്നാകെ നനയുണ്ടല്ലോ എന്ന് കരുതിയിട്ടൊക്കെ നന്നാക്കി വെച്ചിരിക്കണം. അടുക്കളയിൽ നിന്ന് കുറേ സാധനങ്ങളുണ്ട്. റേക്കുമ്പോന്നൊക്കെ വലിച്ചിട്ടപ്പം ഒഴിവാക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ നന്നാക്കുമ്പോഴാണല്ലോ അങ്ങനത്തെ ഒക്കെ കിട്ടല്. അപ്പം ഈ ഇരുത്തം കണ്ടിട്ട് ഇപ്പം നിങ്ങൾ കുഴങ്ങിട്ടിരിക്കാന്നൊന്ന് വിചാരിച്ചിട്ടുണ്ടേ. മെയിൻ സ്വിച്ച് ഒക്കെ കണ്ട് ഓഫാക്കി. അപ്പം കറണ്ട് പോയതൊന്നും അറിഞ്ഞില്ല. കറണ്ട് പോയും ചെയ്ത് അതുപോലെ തന്നെ വെള്ളവും കഴിഞ്ഞ്. അപ്പം പിന്നെ കുറച്ച് നേരം ഇരിക്കുകയാണ്. അപ്പം ഇരുന്ന് ഇരുന്ന് കുഴക്ക് മാറിയിട്ടും കറണ്ട് വരുന്ന ഒരു വർത്താനമില്ല. ലാസ്റ്റ് പിന്നെ നമ്മളെ നേരെ അങ്ങനെ പോവല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ അയലക്കത്തു നിന്നാണ് പൈപ്പ് ഇട്ട് നമ്മളെ പെരേക്ക്. അപ്പം 5 മണിയാവുമല്ലോ ഇനി കറണ്ട് വരണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ 5 മണിക്ക് ഇനി വല്ലാതെ സമയമൊന്നുമില്ല. ഓല വെള്ളം തീർന്നാലും കുടുങ്ങാനുള്ളതൊന്നും ഇല്ലല്ലോ കരുതിയിട്ട് പിന്നെ ഓലോടുന്നാണ് പൈപ്പ് ഇട്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അതും കൂടി ഒന്ന് അമർത്തിയിട്ട് പോയാൽ മതി.